വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി വിദ്യാഭ്യാസ വാർത്തകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരികയാണ്. ബിഗ് അപ്ഡേറ്റുകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത്. കനത്ത മഴ കേരളത്തിലെ പല മേഖലകളിലും തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിലേക്ക് മഴ അവധി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ പൊതുമേഖലയിൽ ഉണ്ടാകുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത വീഡിയോയിൽ രണ്ട് ജില്ലകൾക്കാണ് വിദ്യാഭ്യാസ മേഖലയിൽ അവധി പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ നിലവിൽ 6 ജില്ലകളിലൊടുത്ത് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നുള്ള വാർത്തയാണ്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, കോട്ടയം, കാസർഗോഡ് ഈ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. 6 ജില്ലകളെ കൂടാതെ 3 ജില്ലകളിൽ പ്രാദേശിക അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി പുറത്തുവരുന്ന വാർത്ത. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്ക്, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക്, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി, തിരുവല്ല എന്നീ താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 11 ജില്ലകളിൽ കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയുള്ള 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണിപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പായി പുറത്തുവരുന്നത്. MG സർവകലാശാല നാളെ നടത്താനിരുന്ന മുഴുവൻ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. മറ്റ് സർവകലാശാലകൾ ഇതുവരെ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഏറ്റവും വലിയ ബിഗ് അപ്ഡേറ്റുകളായിട്ട് പറയുവാനുള്ളത് ഇതുമാത്രമാണ്. 6 ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. 3 ജില്ലകളിൽ പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. കനത്ത മഴ തുടരുന്നു കേരളത്തിൽ. എല്ലാവരും ജാഗ്രത പാലിക്കുക.